Hi friends, welcome to Jithin's Tips and Travel. In this video, we will see my friend Jismi on the special fruit cake and the recipe. If you are watching this channel, please like and subscribe to the bell button. Now, let's see how we make cake. First, we will prepare dry ingredients. That is 1 cup of maida, 1/4 teaspoon of uppu, 1 teaspoon baking powder, 1/4 teaspoon baking soda. അന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം അത് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് കേക്ക് ട്രേ പ്രിപ്പയർ ചെയ്ത് വെക്കാം അതിനായി നമുക്ക് ബട്ടർ തേക്കാം അത് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് ഒന്നുകൂടെ ബട്ടർ തേച്ച് നമുക്ക് അത് പ്രിപ്പയർ ചെയ്ത് വെക്കാം ഇനി നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം അതിലേക്ക് 125 ഗ്രാം ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് നന്നായിട്ട് ബീറ്റർ വെച്ച് ഹാൻഡ് മിക്സർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ലൊരു സോഫ്റ്റ് ആകുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്യുക അതില് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എഗ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന എഗ് യോക്കാണ് ചേർക്കുന്നത് എഗ് യോക്കും എഗ് വൈറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഗ് യോക്ക് ചേർത്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഓരോന്നായിട്ട് ഓരോ എഗ് യോക്കായിട്ട് ചേർത്ത് അടിച്ചെടുക്കാം അത് ഇപ്പം നമുക്കുള്ള അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് അത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹാൻഡ് മീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓവർ മിക്സിംഗ് പാടില്ല ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ പാല് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഹാൻഡ് മീറ്റർ ഇട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് ബീറ്റർ മാറ്റി വെക്കാം ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഓവർ മിക്സിംഗ് പാടില്ല ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇപ്പം കാണിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേറൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അതിലേക്ക് 4 എഗ് വൈറ്റ് എടുക്കുക അത് നമുക്ക് ഹാൻഡ് മിക്സർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ലൊരു പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം വിനെഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ലോ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ കൂടി ചേർത്ത് 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം നമുക്ക് ഇതൊരു നല്ല സോഫ്റ്റ് പീക്ക് ആകുന്നതുവരെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതാക്കാനായിട്ട് ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെ നമ്മുടെ എഗ് വൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്ത് എടുക്കുക ഇനി ബാക്കിയുള്ള എഗ് വൈറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് ബാറ്റർ നമുക്ക് കേക്ക് ട്രേയിലേക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നതാണ് കൺവെക്ഷൻ ഓവനാണ് അതിലേക്ക് 180 പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ട്രേ എടുത്ത് വെക്കാം നമുക്ക് ഇതൊരു 30 മിനിറ്റ്സിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഒരു ബൗള് 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഐസിൻ്റെ മുകളിൽ വെച്ച് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ നമുക്കിതിനു വേണ്ടിയിട്ട് ഐസിങ് ഷുഗർ വേണം ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പഞ്ചസാരയും 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് തണുപ്പിച്ച് വെച്ച ബൗളിലേക്ക് 500 ml വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിൽ 3 മിനിറ്റ് ബീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് മീഡിയം സ്പീഡിൽ 3 മിനിറ്റ് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്ത് വരുമ്പം അത് തിക്കായി തിക്കായി വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ
ഐസിങ് ഷുഗർ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. സ്പാച്ചുലയിൽ എടുക്കുമ്പം അത് താഴെ വീഴുന്നില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു 15 മിനിറ്റ് തണുക്കാൻ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയും അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാം. അത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഓവനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുകളിലത്തെ ലെയറിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ അകത്തെ ലെയറിലേക്ക് വെക്കാനായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണിത്. ഇനി നമുക്ക് കേക്ക് നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇപ്പം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. മേളിലത്തെ ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് പുറകിലത്തെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അത് ഇനി നമുക്ക് നമ്മുടെ കേക്ക് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗം എപ്പോഴും ബേസായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റേബിളായിട്ടിരിക്കും നമ്മുടെ കേക്ക്. നമ്മുടെ കേക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുമ്പം അതിൽ നിന്ന് വിട്ടു പോരത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞ് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെറ്റാകുന്നിടം വരെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയർ കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒരു ലെയർ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ വെക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആണല്ലോ നമ്മുടെ ഫ്രൂട്ട് കേക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ നമ്മുടെ കേക്ക് എടുത്ത് വെക്കുന്നു. അത് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യുക. നമ്മളുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതാണ് അത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഷുഗർ സിറപ്പ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലും അതുപോലെ തന്നെ സൈഡിലും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ഫുള്ളായിട്ട് കവറാകുന്നത് പോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം അതിലേക്ക് വെക്കുക. അതെന്നിട്ട് നമുക്ക് ഇത് നല്ലൊരു ലെവലാക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ ഉള്ള കത്തിയാണെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ല ലെവലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സൈഡും നന്നായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നന്നായി ലെവലാക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മിനിമം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ജസ്റ്റ് റൗണ്ടായിട്ട് സൈഡിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് തന്നെ വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് കേക്ക്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.